നിസി സ്റ്റഡീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് സാമ്പാർ ചീര എന്ന ഇലക്കറിയുടെ ഉപയോഗങ്ങൾ, ഔഷധ ഗുണങ്ങൾ, കൃഷിരീതി എന്നിവയെക്കുറിച്ച് കാണാം. സാമ്പാർ ചീരയുടെ മറ്റൊരു പേരാണ് പരിപ്പ് ചീര. ഈ ചെടിയുടെ ജന്മദേശം ബ്രസീലാണെന്ന് പറയപ്പെടുന്നു. ഈ സാമ്പാർ ചീരയുടെ ഇലകളും ഇളം തണ്ടുകളും കറികളും തോരനുമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. പച്ച നിറത്തിൽ തിങ്ങി വളരുന്ന ഒരു ഇലക്കറിയാണ് പരിപ്പ് ചീര. ഈ ചെടിയിൽ പിങ്ക് നിറത്തിൽ വളരെ മനോഹരമായ ചെറിയ പൂവുകൾ ഉണ്ടാവുന്നു. സാമ്പാർ ചീരയുടെ ബൊട്ടാണിക്കൽ നെയിം തലിനം ഫ്രൂട്ടിക്കോസം എന്നാണ്. തമിഴിൽ ഈ ചീരയെ സിലോൺ പസലൈ, പസലക്കീരൈ, കുത്തുകീരൈ എന്നിങ്ങനെയാണ് വിളിക്കാറുള്ളത്. ഇംഗ്ലീഷിൽ ഈ ചെടിക്ക് വാട്ടർ ലീഫ്, സുരനം സ്പിനാച്ച് എന്നിങ്ങനെയാണ് പേരുകൾ. എല്ലാ ഇലക്കറികളിലും അടങ്ങിയിട്ടുള്ളതിനേക്കാൾ അധികമായി വിറ്റാമിൻ എ സാമ്പാർ ചീരയിൽ കാണപ്പെടുന്നു. കൂടാതെ കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ തുടങ്ങിയ പോഷകമൂലകങ്ങളും ഈ ചീരയിൽ അടങ്ങിയിട്ടുണ്ട്. സാമ്പാർ ചീര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് നമുക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹനം ഉണ്ടാകുവാനും ശരീരത്തിലെ രക്തകോശങ്ങളെ വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്നു. അമിതവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ നിത്യേന ഈ ഇലക്കറി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. തളർച്ച, രക്തക്കുറവ് എന്നിവ പരിഹരിക്കാൻ ഈ ഇലക്കറിക്ക് കഴിയും. ബി പി ഉള്ളവർക്കും ഇത് ഭക്ഷിക്കാം. എല്ലാ ഇലക്കറികളും കണ്ണിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ്. അതേപോലെ തന്നെ സാമ്പാർ ചീരയും കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുന്നു. 30 സെൻറ്റിമീറ്റർ മുതൽ 100 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന മാർദ്ദവമായ തണ്ടുകളോടും ഇലകളോടും കൂടി ഉണ്ടാവുന്ന ഒരു ചീരയാണിത്. സാമ്പാർ ചീരയുടെ ഇലകളും തണ്ടുകളും മാർദ്ദവുമുള്ളതിനാൽ നമുക്ക് എളുപ്പത്തിൽ ഇത് മുറിച്ചെടുക്കാൻ പറ്റും. കിഡ്നി സ്റ്റോൺ ഉള്ളവർ ഈ ചീര കഴിക്കരുത്. സാമ്പാർ ചീര നട്ടുവളർത്താൻ വളരെ എളുപ്പമാണ്. ഇലകളും മൊട്ടും പൂവും പറിച്ചെടുത്തതിന് ശേഷം വേണം ഇതിൻ്റെ തണ്ട് നടാൻ. അധികം പരിചരണം ആവശ്യമില്ലാത്തൊരു ചെടിയാണിത്. വേനൽക്കാലത്ത് ആഴ്ചയിൽ 1-2 തവണ നനച്ചു കൊടുത്താൽ മതിയാവും. പൂന്തോട്ടത്തിൽ ഒരു പൂച്ചെടിയായി നമുക്കിതിനെ നട്ടുവളർത്താം. അത്രയ്ക്ക് മനോഹരമാണ് ഇതിൻ്റെ പൂവുകൾ. സാമ്പാർ ചീരയുടെ പാകമാവാത്ത വിത്തുകൾ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നു. എല്ലാ ചീരകളുടെയും വിത്തുകൾ പോലെ തന്നെയാണ് സാമ്പാർ ചീരയുടെ വിത്തുകളും. ഇതിൻ്റെ മൂപ്പത്തി വിത്തുകൾ കറുത്ത നിറത്തിൽ കാണപ്പെടുന്നു. വളരെ ചെറിയ വിത്തുകളാണ്. ഈ വിത്തുകളാണ് വിതയ്ക്കേണ്ടത്. സാമ്പാർ ചീരയുടെ ഇലകളിൽ ധാരാളം ജലാംശം അടങ്ങിയിരിക്കുന്നു. തോരൻ ഉണ്ടാക്കുമ്പോൾ ഇതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.